ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും റിസൾട്ട് കിട്ടിയാൻ ഒരു സന്തോഷത്തിലായിരിക്കും അല്ലേ? ഞങ്ങളെല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ്. നമ്മുടെ എല്ലാ മക്കൾക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നീ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് കുട്ടികൾ നമ്മളെ വിളിച്ച് പറഞ്ഞു അവരുടെ ഒരു കൺസേൺ. അവർ നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആ സബ്ജക്ട്സ് നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആഗ്രഹിച്ച റിസൾട്ട് അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് റിവാലുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദാറ്റ് ഈസ് മെയ് 9th മുതൽ മെയ് 15th വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ റിവാലുവേഷന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും, ഇനി എൻ്റെ ഇപ്പോഴത്തെ ഗ്രേഡിനേക്കാളും റിവാലുവേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രേഡ് കുറഞ്ഞു പോകുമോ എന്നുള്ളത്. ആ ഒരു ടെൻഷൻ വേണ്ട, ഒരിക്കലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രേഡിനേക്കാളും ആ റിവാലുവേഷൻ കഴിഞ്ഞ ഒരു മാർക്ക് കുറയില്ല, കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഒരിക്കലും മാർക്ക് കുറയില്ല, അങ്ങനത്തെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഇനി ഇൻ കേസ് നിങ്ങൾ റിവാലുവേഷന് കൊടുത്തു, നിങ്ങളുടെ ഗ്രേഡ് മാറി അല്ലെങ്കിൽ ഗ്രേഡ് കൂടിയെങ്കിൽ നിങ്ങൾ കൊടുത്ത എമൗണ്ട്, റിവാലുവേഷൻ എത്ര എമൗണ്ടാണോ നിങ്ങൾ കൊടുത്തത്, അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. പിന്നെ കുറച്ച് കുട്ടികൾ ഫെയിലായിട്ടുണ്ടായിരിക്കും, അല്ലെ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അവർ ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങൾക്ക് ഇതേ സേ എക്സാം വരുന്നുണ്ട്. സേ എക്സാം മെയ് 28th മുതൽ ജൂൺ 6th വരെയാണ്. ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, ഇനിയും നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അതിനുവേണ്ടി നല്ല പോലെ എന്ത് ചെയ്യുക, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അത് ജയിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ആണ്, എല്ലാവരും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.